അന്തർദേശീയ വാർത്തകളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോഴും ഏറ്റവും വലിയ അട്രാക്ഷൻ അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് നിങ്ങൾക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ നിന്നൊരു വാർത്ത വരുന്നത് വനിതകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ താലിബാന്റെ അക്രമമുണ്ടായി എന്നാണ് അഫ്ഗാനിൽ പാകിസ്ഥാൻ ഐ എസ് ഐ തലവൻ എത്തിയതിന് പിന്നാലെ ഖത്തറിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും ഇന്ന് എത്തുന്നുണ്ട് ഭിന്നത മൂലം താലിബാൻ സർക്കാർ രൂപീകരണം വൈകുകയാണ് ഈ വേളയിൽ ഈ സന്ദർഭത്തിൽ നമുക്കൊപ്പം പി പി ജെയിംസ് ചേരുന്നു പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ജെയിംസ് നമുക്ക് ആദ്യം ഒന്ന് കണ്ണാടി പിടിക്കേണ്ടത് താലിബാന്റെ കാര്യങ്ങൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നില്ല അവർ ആഘോഷത്തിന് വെടിവെച്ചപ്പോഴും ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ മാധ്യമങ്ങൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കാൻ വലിയ സമയൊന്നും മാത്രമാണ് പോരാട്ടം നടത്തുന്നത് അവിടെ ഉച്ചിരം പോരാട്ടം നടക്കുകയാണ് പക്ഷെ അവർ അമ്പരപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ വനിതകൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വികാരമാണ് കാബൂളിലെ വനിതാ പ്രവർത്തകർ രംഗത്തിറങ്ങി തോക്കുകളുടെ മുമ്പിൽ കൂസാതെ വളരെ ശക്തമായി പ്രതിഷേധിച്ചത് രണ്ടും മൂന്നും തവണയായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നു ഇന്നലെ രാത്രി നടന്ന പ്രതിഷേധത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം താലിബാൻ നടത്തി പലരും ചോരയൊലിച്ച് ഓടുന്നതിൻ്റെയും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നു അതിനെക്കുറിച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് താലിബാൻ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും എന്തായാലും താലിബാൻ എത്ര തീവ്ര തോക്കിൻ്റെ ഭാഷ പറഞ്ഞാലും അവരൊക്കെ ഒരു അമ്മയുടെ മകനാണ് ഒരു സഹോദരിയുടെ സഹോദരനാണ് അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെണ് ഒരുമ്പിട്ടാൽ എന്നുള്ളൊരു പ്രയോഗം കാബൂളിൽ സംഭവിക്കുകയാണ് എസ് കെ എൻ എന്നു മാത്രമല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ത്വരഗതിയിൽ നടക്കുന്നു പാക്കിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ തലവൻ ഫെയ്സ് ഹമീദ് ഇന്നലെ തിരക്കിട്ട് കാബൂളിലെത്തിയിരുന്നു അദ്ദേഹം അടിയന്തരമായ ചർച്ചകൾ നടത്തി കാരണം അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു ഭാഗത്ത് തീവ്ര നിലപാടുള്ളവർ താലിബാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ബരാദർ അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന മന്ത്രിസഭ വേണമെന്ന് പറയുന്നു പക്ഷേ ലോക രാജ്യങ്ങളുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചിട്ടില്ല അതിനെ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണമെന്ന് പറയുന്നു എന്തായാലും ഒരാഴ്ച വരെ നീണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല മന്ത്രിസഭ രൂപീകരണം വൈകിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിലെത്തുന്നു എസ് കെൻ ഒരു കാര്യം വളരെ വ്യക്തമാണ് സൗദി അറേബ്യയും ഈജിപ്റ്റൊക്കെ അലങ്കരിച്ചിരുന്ന ഒരു ലോക സ്ട്രാറ്റജിക് പദവി ഇപ്പോൾ ഖത്തറും തുർക്കിയിലേക്കും മാറുകയാണ് അമേരിക്ക വരുന്നതും താലിബാൻ പോകുന്നതും ഖത്തറിലേക്കാണ് ദോഹ ലോകത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്നൊരു അവസ്ഥ കൂടി ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം വിമാനത്താവ് ആദ്യമായിട്ട് കാബൂളിൽ നിന്ന് താലിബാൻ പിടിച്ചടക്കിയ ശേഷം വിമാനം പറന്നുയർന്നു ഒന്ന് മസാദി ഷെരീഫിലേക്കും മറ്റൊന്ന് കാണ്ഡഹാറിലേക്കും അപ്പോൾ ഈ വിമാനങ്ങൾ പറഞ്ഞതിൻ്റെ പിന്നിൽ ഖത്തറിൻ്റെ വളരെ പ്രശസ്തരായിട്ടുള്ള എഞ്ചിനീയർമാരാണ് ഉണ്ടായിരുന്നത് തുർക്കിയുമുണ്ട് ചൈനയ്ക്കും പാകിസ്ഥാനും റഷ്യയ്ക്കും പിന്നാലെ ഈ രണ്ട് രാജ്യങ്ങളാണ് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത് അതിനിടയിലാണ് പഞ്ചശീലിന് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ യഥാർത്ഥത്തിൽ വിജയം കിട്ടിയിരുന്നില്ല നടത്തിയ ആഘോഷ വെടിവയ്പ്പിൽ പതിനേഴ് പേര് കൊല്ലപ്പെട്ടു നാൽപ്പത്തൊന്ന് പേർക്ക് പരിക്കേറ്റു ഇത് താലിബാന് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് എസ്കെൻ ഓക്കെ ജെയിംസ് അതുപോലെ ഈ അഫ്ഗാൻ പ്രതിസന്ധിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും എന്ന രീതിയിൽ വാർത്ത വരുന്നു കാരണം ഇന്ത്യക്ക് വളരെ നിർണായകമായ മീറ്റിംഗ് ഉണ്ട് നമ്മുടെ ഇതുവരെയുള്ള ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങളൊന്നുമല്ല അഫ്ഗാനിസ്ഥാൻ നമ്മൾ പയറ്റേണ്ടത് ഒരേ സമയത്ത് താലിബാൻ്റെ ചില നിലപാടുകൾ അതോടൊപ്പം പാകിസ്ഥാനും ചൈനയും താലിബാനെ പിന്തുണയ്ക്കുന്ന കാര്യം ഇതൊക്കെ തന്നെ കാശ്മീരിലേക്കുള്ള സ്വാധീനം ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അഫ്ഗാനിൽ ഇന്ത്യ നേരിടുന്നത് അപ്പോൾ കാഡിലും ഒരുപക്ഷേ ഈ പ്രശ്നം ചൈനയും പാകിസ്ഥാനും ഒക്കെ ചർച്ചയാകും എന്ന് വരുന്നു അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് എസ് കെ എൻ ഈ അഫ്ഗാൻ പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഈ മാസ അവസാനം കാണുമ്പോൾ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഒരു നിശബ്ദമായ പ്രതിഷേധത്തിലാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ പല ഓപ്പറേഷനും ഇന്ത്യ അറിയിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ചൈനയ്ക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു ക്വാഡ് സഖ്യത്തിൽ ചൈനയെ ദക്ഷിണ ചൈന കടലിൽ നിലനിർത്താൻ അല്ലെങ്കിൽ അവരെ തടയാനായി വലിയ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ഇന്ത്യ അടക്കമുള്ള ക്വാർ സഖ്യമാണ് ശ്രമിക്കുന്നത് അതിൻ്റെ യോഗ അമേരിക്കയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഈ നിലപാട് അറിയിക്കും പാകിസ്ഥാനും താലിബാനുമായി ചേർന്നുകൊണ്ട് അമേരിക്ക ഈ ഓപ്പറേഷൻസൊക്കെ നടത്തുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യക്കാണ് ഇതിൻ്റെ ക്ഷീണം സംഭവിച്ചത് അപ്പോൾ കൂടെ നിൽക്കുന്നവരെ കൂടെ കൂട്ടാതെ അമേരിക്ക സ്വന്തം കാര്യം നോക്കിപ്പോയി എന്നുള്ള വലിയ പരാതി ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സൃംഗ്ലെ ഇപ്പോൾ അമേരിക്കയിലുണ്ട് അമേരിക്കയും ഇന്ത്യയും പാകിസ്ഥാൻ്റെ ഇടപെടിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഐ എസ് ഐയുടെ തലവൻ ഇതുവരെ പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾക്ക് റോളൊന്നുമില്ല എന്നാണ് ഇതിപ്പോൾ ഐ എസ് ഐയുടെ തലവൻ തന്നെ ഇതിന് മുഴുവൻ നേതൃത്വം നൽകിയ ആൾ തന്നെ കോംപ്രമൈസ് സ്റ്റോക്കുമായിട്ട് അവിടെ എത്തിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിർണായകമാണ് ചൈനയെ ചൈന കടന്നു വരുന്നു അമേരിക്ക അവിടുന്ന് ഒളിച്ചോടിപ്പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു ഷിഫ്റ്റ് നടത്തിയിരുന്നു ലോകതലത്തിൽ പ്രത്യേകിച്ച് നരേ മോഡി മോഡി വന്ന കാലത്താണ് വളരെ ശക്തമായി ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെ കൂടി നമ്മൾ വലിയ രീതിയിലുള്ള ഇന്ത്യ അമേരിക്ക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നീട് ഇപ്പോൾ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഈ ഷിഫ്റ്റ് ഇന്ത്യക്ക് വലിയ ക്ഷീണം ചെയ്തിട്ടുണ്ട് ചൈന വലിയ ശത്രുവായി റഷ്യ മറ്റേ ആ പക്ഷത്തേക്ക് പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധമുണ്ടാക്കി ആ ആഗോളതലത്തിലുള്ള ശാക്തീയ ചേരികളിൽ വലിയ മാറ്റമുണ്ടാവുന്നു ഇത് ഇന്ത്യയെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അമേരിക്കയോട് രണ്ടിലൊന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്കൊരു പക്ഷേ നരേന്ദ്രമോദി സംസാരിച്ചാലും അത്ഭുതപ്പെടാനില്ല എസ് കെ അതുപോലെ ജെയിംസ് മറ്റൊരു കാര്യം ലോക ജീവജാലങ്ങളുടെ മുപ്പത് ശതമാനം വംശനാശം നേരിടുന്നു എന്ന ഒരു പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പറയും എസ് കെ എൻ ലോക ജീവജാലങ്ങളുടെ മുപ്പത് ശതമാനം വംശനാശം റെഡ് ബുക്കിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല പ്രത്യേകിച്ച് ഫ്രാൻസിൽ നടക്കുന്ന ലോക ജീവി സംരക്ഷണ കോൺഗ്രസ് എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്നതാണ് അതിലാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന സ്രാവ് തിരണ്ടി അതുപോലെ തന്നെ ട്യൂണ അതിൽ യെല്ലോ ഫിൻ ട്യൂണ അത് ഇന്ത്യൻ ഓഷ്യനിൽ കാണുന്നതാണ് അപ്പം ബ്ലൂ ഫിൻ ട്യൂണ അടക്കമുള്ള നമ്മൾ ചൂര എന്ന് പറയുന്ന അടക്കമുള്ള മീനുകളൊക്കെ അപ്രത്യക്ഷമാവാൻ പോവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിസാഡ് ഡ്രാക്കോണിയൻ ലിസാഡ് അപ്രത്യക്ഷമാവാൻ പോകുന്നു ഈ മുപ്പത് ശതമാനം ജീവജാലങ്ങൾ പോയാൽ ഇവിടുത്തെ എക്കോളജിക്കൽ ബാലൻസ് തന്നെ ഇല്ലാതാവും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഉണ്ടാവും ഇതൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജെയിംസ് നമുക്കൊപ്പം ജെയിംസ് നാളെ മോർണിംഗ് ഷോയിൽ ഇതേ സമയം ചേരുന്നുണ്ട്